ഹലോ ഗൈസ്, എല്ലാവർക്കും FWP-യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോ ക്യാമറ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യാൻ പോകുന്നത്. നോ ക്യാമറ ഫോട്ടോഗ്രാഫിയിൽ നമ്മുടെ ക്യാമറ കാണില്ല. അപ്പോൾ നിങ്ങൾ ആയിരിക്കും സാധാരണ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ക്യാമറ അല്ലെ ഫോണിലാണെങ്കിൽ ഫോൺ കാണാറില്ലല്ലോ. കാരണം നമ്മൾ ക്യാമറേൻ്റെ ബാക്കിലല്ല, ഫോണിൻ്റെ ബാക്കിലാണ് ഉണ്ടാവല്. ഫോൺ ആ ഒരു ഫ്രെയിമിൽ വരാറില്ല. അപ്പോൾ ഇതങ്ങനെയല്ല, നമ്മൾ കണ്ണിനെ കൊണ്ട് ഫോട്ടോ എടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫോട്ടോൻ്റെ റിസൾട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രിവ്യൂ കാണാൻ പറ്റും, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ എവിടെയും കാണാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ ക്യാമറ നിങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് മൊത്തം എഡിറ്റിങ്ങിലാണ് ഈ ഒരു ഫോട്ടോ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ. നിങ്ങൾ കണ്ണിനെ കൊണ്ട് ഫോട്ടോ എടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫോട്ടോ വരിക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ തരിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കി അതിൻ്റെ റിസൾട്ട് കാണുമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വേറെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് പിടിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വലിയ വൃത്തിയൊന്നുമില്ല, നമുക്ക് ഫോട്ടോയിൽ ഈ ഒരു പാത്രത്തിൻ്റെ വൃത്തി ഒരു കാര്യമല്ല. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ മുഖത്തിൻ്റെ ഏറ്റവും അടുത്തേക്ക് ഫോണോ ക്യാമറ ഏതെങ്കിലും എടുക്കാം. അത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക. ഞാനിപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡലാണ് എടുക്കുന്നത്, ലാൻഡ്സ്കേപ്പ് ആയിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ കണ്ണിൻ്റെ ആ ഒരു ഏകദേശം ഒരു ഹൈറ്റിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ട്രൈപോഡ് അല്ലെങ്കിൽ വേറെ ആരോടും പിടിക്കാൻ പറയാം. ഓക്കെ, എന്നിട്ട് രണ്ട് കൈനെ കൊണ്ടും ഇതിനിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കണം. അതാ ഇവിടെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കണം. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക. മറ്റൊരു ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ ഫോട്ടോ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. രണ്ട് ഫോട്ടോ നമ്മൾ എടുക്കേണ്ടത്. രണ്ടാമത്തത് എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് കൈ പിടിക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ കൈ പിടിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ഫോട്ടോ ആണ് നമ്മൾ എടുക്കേണ്ടത്. ബാക്കി നമുക്ക് എഡിറ്റിങ്ങിൽ നോക്കാം. ഒന്നിങ്ങനെ മറ്റൊന്ന് ഫോട്ടോ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുക്കാം. ഞാനിപ്പോൾ ക്യാമറയിലാണ് ഫോട്ടോ എടുക്കുന്നത്, കാരണം ഇത് കുറച്ചുകൂടി വൈഡാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ അനിയത്തിയാണ്. സാറാന്നാണ് പേര്, ഇഷാരാണ് പേര്. അപ്പോൾ ഇതിലാകുമ്പോൾ ഞാൻ കൈ വെച്ച് കഴിഞ്ഞതാ ഇത്രയാണ് കാണുന്നത്, പക്ഷേ ക്യാമറയിലാകുമ്പോൾ നമുക്ക് ഇത്ര കിട്ടുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറയിലാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം എടുത്ത 9:16 റേഷ്യോയിലല്ല എടുത്തത്. അപ്പോൾ ഞാൻ ടൂൾസിൽ എടുത്തിട്ട് 9:16 റേഷ്യോ റേഷ്യോയിലല്ല എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 9:16 റേഷ്യോ കാണാം. ഇത് കൊടുക്കാം, കാരണം 9:16 റേഷ്യോ ആണ് നമ്മുടെ തമ്മനെയിലാണ് കേസ്, തമ്മനെയിൽ വേണ്ടതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ഇത് കൊടുത്തിട്ട് മേലത്തെ ടിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, മേലത്തെ ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ആഡ് ഫോട്ടോയിൽ നിന്ന് നമ്മളെ മുഖത്തിൻ്റെ ഫോട്ടോ അവിടെ കൊടുക്കുക. ഓക്കെ, മുഖത്തിൻ്റെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലിപ്പ് റൊട്ടേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ, മേലെ നിന്ന് മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കും നമ്മുടെ ഫോട്ടോ. ഇനി നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇറേസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പേ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് കുറച്ച് വലുതാക്കി കൊടുക്കാം. ഈ ഒരു അളവിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇറേസ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോട്ടോൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഇവിടെ ഇറേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അടിയിൽ മൂന്നാമത്, അതിൽ കൊടുത്തിട്ട് നമുക്കിതൊന്ന് സർക്കിളായിട്ട് ഒന്ന് ഇത് ഇതാക്കി കൊടുക്കാം. ആ ഒരു നമ്മുടെ പാത്രത്തിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് സർക്കിളാക്കിയിട്ട് ഒന്ന് ഇതായി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫിയിൽ ഇതൊരു കണ്ണാടി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, കണ്ണാടിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഒരു മിററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒന്ന് ഒരു വട്ടം റെഡിയായി കൊടുത്തിട്ട് കുറച്ച് ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ടാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മൂന്നാമത്തേത് നമ്മൾ എറേസ് കൊടുത്തല്ലോ. അപ്പോൾ ഇനി താഴെ ഏറ്റവും താഴെ റീസ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് വലുതായി കൊടുക്കുക. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഏത് ഇതിലാണ് ചെയ്യുന്നതെന്ന്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിക്സാർട്ട് എന്ന ആപ്പിലാണ്, കാരണം ഫോട്ടോഗ്രാഫിയാണ്. നിങ്ങൾക്ക് ഇത് കമ്പ്യൂട്ടറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ട്യൂട്ടോറിയൽ ഞാൻ ഇടാം, വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിത് ഇനി ഇതിൻ്റെ റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് എഡ്ജസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് പ്രശ്നം വരും, സോറി. ഓക്കെ, അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക, അതായത് ഒന്ന് റെഡിയാക്കി കൊടുക്കുക ആ ഒരു എഡ്ജസ്. അതിൻ്റെ ഒരു ബോർഡർ പോലെയാണ്
നമ്മുടെ പാത്രത്തിൻ്റെ കുറച്ച് ഭാഗം വെക്കണം. എന്നാലാണ് അതിനൊരു ഒരു കണ്ണാടിയുടെ ലുക്ക് വരും. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്താന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. എഡിറ്റ് ചെയ്താന്ന് അല്ലെങ്കിലും മനസ്സിലാവും, കാരണം ക്യാമറ ഇല്ല. അപ്പോൾ ഏകദേശം എഡിറ്റ് ചെയ്തായിരിക്കുന്ന ഫോട്ടോഗ്രാഫിയെ കുറിച്ച് കുറച്ചൊരു അടിവുള്ള ആളാണെങ്കിൽ മനസ്സിലാവും, അല്ലാത്തവർക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും പെർഫെക്റ്റായി ചെയ്താലായിരിക്കും മനസ്സിലാവുമെന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കൈയിൻ്റെ ഭാഗം ഉണ്ടല്ലോ, കൈയുടെ ഭാഗം കൃത്യം മേലെ വരുന്ന രീതിയിലേക്ക് ആക്കണം. ഈ കൈ പകുതിയായിട്ടിതാ, ചിലപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഉണ്ടാവാം, അങ്ങനെ ഒരിക്കലും ആവരുത്. ഓക്കെ, ഇറേസ് കൊടുത്തിട്ട് ആ കൈയിൻ്റെ ഭാഗം അവിടെ കാണിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒന്ന് നമ്മുടെ കൈയ്ക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ബോർഡർ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഓക്കെ, ഈ ബോർഡർ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. നേരത്തെ ടിക്ക് കൊടുത്താൽ നമുക്ക് ഫോട്ടോ ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫോട്ടോ ഇപ്പം. നമ്മുടെ കളർ ലേശം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കളറൊക്കെ നമ്മൾ പലതാം പറഞ്ഞു ക്യാമറ എവിടെയും കാണുന്നില്ല. നമ്മൾ കണ്ണിനെ കൊണ്ട് കാണുന്ന ഒരു പിന്നെ ഒരു കവറിങ് ഒരു റിങ് പോലെ മറ്റും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം അടുത്ത നമ്മൾ സ്റ്റിക്കറിൽ പോവാണ്. സ്റ്റിക്കറിൽ റിങ് എന്ന് സെർച്ച് ചെയ്യാണ്. റിങ് ഇവിടെ ഒരു റിങ് ലൈറ്റിന് അടിച്ചാൽ എനിക്ക് ഫസ്റ്റ് ഒരു ബ്ലൂ റിങ് കിട്ടിയിട്ടുണ്ട്. ഞാനത് എടുക്കുകയാണ്. എന്നിട്ടത് കുറച്ച് വലുതാക്കിയിട്ട് നമ്മുടെ ഇതിന് വെച്ചെടുക്കുകയാണ്. നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ നമുക്ക്. ഇനി നമ്മളിത് ചെയ്യാനുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഇറേസർ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ കൈ വന്ന ഭാഗം, അതായത് നമ്മുടെ കൈ ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്ക് ഇറേസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇറേസ് ചെയ്യാം. പിന്നെ അതിൻ്റെ സൈഡിൽ ഭയങ്കരമായിട്ട് ഇതടിക്കുന്നുണ്ട് അതിൻ്റെ ലൈറ്റ് ഒക്കെ, അതൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളയണം. കണ്ടോ, ഓക്കെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മുടെ പണി. ഇനി നമുക്ക് ഇത് ഇനി മേലെ ഒരു ടിക്ക് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, ആ ടിക്ക് കൊടുക്കുക. അപ്പോൾ മഴയുടെ ഭയങ്കര സൗണ്ട് ഉണ്ട്, സോറി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോട്ടോ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ആയിരുന്നു, ലെങ്ത് വീഡിയോ ആണ്. ശരിക്കും ഇത്ര ലെങ്ത് ആക്കണ്ട, പക്ഷേ ഇത് കൃത്യം ക്യാമറ എടുത്തു എന്ന് പറഞ്ഞിട്ടൊരു, പക്ഷെ പിന്നെയാണ് അവർക്കറിയാം അധികം ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്ത കാണുന്നുണ്ട്. കാരണം ഇത് എടുത്താണുള്ളത് ലൈ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ്, അടിപൊളിയല്ലേ നമ്മുടെ വീഡിയോസ് എല്ലാം, അടിപൊളിയല്ലേ, അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ മഴയാൻ്റെ ഭയങ്കര സൗണ്ടാണ്. ഓക്കെ, ബൈ ബൈ.